1921 മലബാറിൽ നടന്ന സംഭവങ്ങളെ പൊതുവെ മൂന്ന് രീതിയിലാണ് ചരിത്രം വിലയിരുത്തുന്നത്. ചിലരുടെ അഭിപ്രായത്തിൽ അതൊരു സ്വാതന്ത്ര്യ സമരമാണ്, ചിലർ പറയുന്നത് അതൊരു കാർഷിക സമരമാണ് എന്നാണ്. എന്നാൽ മറ്റു ചിലരാകട്ടെ പറയുന്നത് അതൊരു വംശഹത്യയാണ് എന്നാണ്. ഈ മൂന്ന് വാദങ്ങളിലേക്കും ഒന്ന് വിശദമായി പോയാൽ, ഒന്നാമത്തേത് സ്വാതന്ത്ര്യ സമരം. നോക്കൂ, ഇവിടെ മലബാറിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ നമ്മൾ പോകേണ്ടത് ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കല്ല, പകരം നേരെ തുർക്കിയിലെ ഓട്ടോമൻ എംപയറിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഖലീഫയെ നിഷ്കാസനാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് നേരിട്ട് സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്ന പ്രസ്ഥാനമല്ല. എന്നാൽ ശത്രു കോമൺ ആയതുകൊണ്ടും അത് ബ്രിട്ടീഷുകാരനായതുകൊണ്ടും അവരെ കൂടി ഈ പ്രസ്ഥാനത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നുവെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ദേശീയതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവർ ഒരു വംശീയതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ഒരു സ്റ്റേറ്റിന് എതിരെ ഉണ്ടായിരുന്ന ഒരു പ്രക്ഷോഭത്തിനെതിരായിട്ടുള്ള ഒരു സമരം എന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന മലബാറിലെ സംഭവങ്ങൾ 1921 നടക്കുന്നത്. ഇനി ഇതിൽ നടന്നിരിക്കുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നേരിട്ടുള്ള പ്രക്ഷോഭമാണോ നടന്നിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ, അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാരല്ല അവിടെ ഉള്ളത്. അവിടെ ഉണ്ടായിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ബ്രിട്ടനുമായിട്ടോ ഭരണകൂടവുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി നേരിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു പാറ്റേണും സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രക്തരൂക്ഷിതമായിട്ടുള്ളതുണ്ട്, സമാധാനപരമായിട്ടുള്ളതാണ് ഉണ്ടായിട്ടുണ്ട്. ഇതുമായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് 1921 മലബാറിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇതിനെ നമുക്ക് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കരുതാൻ പറ്റില്ല. പല ചരിത്രകാരന്മാരും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ആദ്യത്തെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ മാധവൻ നായർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് മലബാറിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നയാളാണ്. എന്നാൽ അത് ഏത് രീതിയിൽ പ്രോഗ്രസ് ചെയ്തു, ഏത് രീതിയിൽ പരിണമിച്ചു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ട് അവസാനം അത് ഒരു വംശഹത്യ എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കാർഷിക വിപ്ലവം, അല്ലെങ്കിൽ കാർഷിക സമരം എന്ന രീതിയിലാണ്. നോക്കൂ, ആ സമയത്ത് 1920കളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നിരുന്ന ഒരു ജന്മി അടിയാളൻ വ്യവസ്ഥയുണ്ടായിരുന്നു. സ്വാഭാവികമായും ഹിന്ദു സമുദായത്തിലാണെങ്കിൽ തന്നെ അവരുടെ സവർണർ എന്ന് പറയുന്ന വിഭാഗത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഇവിടെ ജന്മിമാരായിരുന്നത്. ഇങ്ങനെയുണ്ടായിരുന്ന ജന്മിമാർക്കെതിരെ ഉണ്ടായിരുന്ന പ്രക്ഷോഭമായിരുന്നുവെങ്കിൽ ഇവർ കത്തിക്കിരയാക്കേണ്ടിയിരുന്നത് ജന്മിമാരായിട്ടുള്ള സവർണരായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ്. നോക്കൂ, മലബാറിൽ അന്ന് ഈ ഒരു കലാപത്തിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏകദേശം 10,000-ത്തോളമാണ്. 10,000-ത്തോളം ജന്മിമാർ അന്ന് മലബാറിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ സവർണരാണോ? അല്ല. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും കൊല ചെയ്യപ്പെടുന്നു. അത് ഏതെങ്കിലും ഒരു കാർഷിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടോ കൂലിയുടെ വർധനയ്ക്ക് വേണ്ടിയിട്ടോ ഉള്ളതായിരുന്നില്ല. വംശഹത്യ എന്ന നിലയിലേക്കാണ് അതും വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി ഒരു കർഷക ലഹളയ്ക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു കാർഷിക സമരത്തിനോ വിപ്ലവത്തിനോ ഉണ്ടാകുന്ന യാതൊരു വിധത്തിലുള്ള മുഖമുദ്രകളും ഇല്ലാതിരുന്ന സംഭവങ്ങളാണ് 1921 മലബാറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശദമായി പരിശോധിക്കേണ്ടത് മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള വംശഹത്യ എന്നതിലേക്കാണ്. ഇതിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അവിടെ നടന്നിരുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10,000-ത്തോളം ആൾക്കാർ ഹിന്ദു സമുദായത്തിൽ നിന്ന് കൊല ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നുവെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടിയിരുന്നത് ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാരോ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരോ അല്ല, അത് ബ്രിട്ടീഷുകാരായിരുന്നു, അവരുടെ ജോലിക്കാർ മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഒരു പാറ്റേൺ അല്ല ഇവിടെ നടന്നിരിക്കുന്നത്, കർഷക സമരവുമല്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ 10,000-ക്കണക്കിന് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ, അത് പല ജാതി വ്യവസ്ഥയിലുള്ള ആൾക്കാർ, പല സാമ്പത്തിക അടിസ്ഥാനത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഇവിടെ കൊല ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ട്, ഇതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മതപരിവർത്തനമാണ്. വാളിൻ്റെ തുമ്പിൽ നിർത്തിക്കൊണ്ട്, വാളിൻ്റെ മുനയുടെ തുമ്പിൽ നിർത്തിക്കൊണ്ട് ആൾക്കാരോട് മതം മാറാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മതം മാറാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആൾക്കാരെ ആ സമയത്ത് തന്നെ അവരുടെ കഴുത്ത് വെട്ടുക എന്ന രീതിയിലുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള ഒരു ബാർബറിക് ആക്ടാണ് അന്ന് അവിടെ നടന്നത്. ഇതിന് സ്വാതന്ത്ര്യ സമരവുമായിട്ട് എന്താണ് ബന്ധം? ഇതിന് കർഷക സമരവുമായിട്ട് എന്താണ് ബന്ധം? പിന്നീട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരെ നടന്നിരിക്കുന്ന അതിക്രമമാണ്. വീടുകളിൽ വന്നിട്ട് പുരുഷന്മാരായിട്ടുള്ള, അതായത് ഭർത്താവാകാം സഹോദരനാകാം, അങ്ങനെയുള്ള ആൾക്കാരെ സാക്ഷിയാക്കിക്കൊണ്ട് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന, അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ അന്നുണ്ടായിട്ടുണ്ട്.
ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റാരെക്കാളും ഒരു പക്ഷേ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് സർ സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ മലയാളിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരേ ഒരു അധ്യക്ഷനാണ്. ഈ നാൾ വരെ അദ്ദേഹം മാത്രമാണ് മലയാളിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദേശീയ അധ്യക്ഷനുണ്ടായിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് മലബാർ കലാപത്തിനെ പറ്റി അല്ലെങ്കിൽ ആ ലഹളയെപ്പറ്റി വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ സ്ത്രീകൾക്ക് നേരെ നടന്നിരുന്ന ആക്രമണങ്ങൾ അതിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ചരിത്രത്തിൽ മറ്റൊരു രീതിയിലുള്ള സമാനതകളുമില്ല എന്നാണ്. അത്രത്തോളം സ്ത്രീകളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച അവരെ ബലാത്സംഗത്തിനിരയാക്കിയ രീതിയിലുള്ള ഒരുപാട് അതിക്രമങ്ങളാണ് മലബാർ കലാപവുമായി അല്ലെങ്കിൽ ഈ ലഹളയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. അത് തന്നെയുമല്ല മറ്റു പല രീതിയിലുള്ള കാര്യങ്ങൾ. ബ്രിട്ടീഷുകാർക്ക് പശുവിൻ്റെ പാൽ നൽകി എന്ന പേരിൽ തുടയിൽ നിന്ന് തൊലിയുരിച്ച് ഒരാളിനെ കൊല്ലുന്ന സാഹചര്യമുണ്ടാകുന്നു. കൂട്ടത്തോടുകൂടി 10-40 ആൾക്കാരെ ഒരു കിണറിനടുത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം മതം മാറാൻ തയ്യാറല്ല എന്ന് പറയുന്ന സമയത്ത് അതിലൊരു 36-38 ആൾക്കാരെ കൊന്ന് ആ കിണറ്റിലേക്ക് തന്നെ തള്ളുന്നു. 3 ദിവസങ്ങൾക്കിപ്പുറവും ആ കിണറ്റിൽ നിന്ന് പാതി മരിച്ച മനുഷ്യരുടെ കരച്ചിലുകൾ മറ്റുള്ളവർക്ക് കേൾക്കാം എന്ന് പറയുന്നു. ആര്യ സമാജത്തിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ പണ്ട് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന പല ആൾക്കാരും അവിടെ പിന്നീട് വന്നിട്ട് 30-40 വരെ തലയോട്ടികൾ അതിൽ നിന്ന് എണ്ണിയെടുത്തിരുന്നു എന്നുള്ള കണക്കുകൾ ചരിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വംശഹത്യയുടെ പാറ്റേണിൽ ഒരു വംശഹത്യ എന്ന് പറയുന്നതിന് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള നിർവചനങ്ങൾ നൽകാമോ ആ നിർവചനങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന അതിനെല്ലാം വളരെ ഓരോ ക്രൈറ്റീരിയയും ടിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള കലാപമാണ് അല്ലെങ്കിൽ ഒരു വിപ്ലവമാണ് അന്ന് അവിടെ നടന്നിരുന്നത്. ആ വിപ്ലവം എന്ന് പറയുന്നത് നമ്മളിതേ കൺവെൻഷനലായിട്ട് നമ്മളൊരു റെവല്യൂഷനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന നിർവചനങ്ങളിൽ വരുന്ന വിപ്ലവമല്ല. അത് ഏകപക്ഷീയമായ രീതിയിലുള്ള മതത്തിന് വേണ്ടിയിട്ടുള്ള മതവെറിയുടെ പേരിൽ അന്യമതസ്ഥരെ കൂട്ടക്കൊല ചെയ്യുന്ന അതിൽ നിന്ന് തന്നെ ആരെയെങ്കിലും കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറല്ലാതെ അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒക്കെ നീതി നിഷേധം നൽകുന്ന അവരെ കത്തിക്കിരയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് നടപടികളാണ് മലബാറിൽ 1921 നടന്നത്. യഥാർത്ഥ രീതിയിലുള്ള ചരിത്രം മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഞാനിവിടെ തന്നെ മാധവൻ നായരുടെ കാര്യം പറഞ്ഞു, ശങ്കരൻ നായരുടെ കാര്യം പറഞ്ഞു, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നൽകുന്നതിന് ഇടയായിട്ടുള്ള മറ്റ് വലിയ മഹാരഥന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെയുള്ള, ആനി ബസൻറ്റിനെ പോലെയുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിൽ തന്നെ ഇത് കൃത്യമായ രീതിയിലുള്ള വംശഹത്യയാണ് 1921 മലബാറിൽ നടന്നത്. ആനി ബസൻറ്റ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ സന്ദർശിച്ചയാളാണ്. ഈ പറയുന്ന മതപരിവർത്തനത്തിനെ പറ്റിയോ ഈ പറയുന്ന ക്രൂരതയെപ്പറ്റിയോ ഒക്കെ വളരെ വിശദമായിട്ടുള്ള എഴുത്ത് അവർ പുസ്തകങ്ങളിൽ കൂടി നടത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയിട്ടുണ്ട്. എന്തിനേറെ വിദേശികളായിട്ടുള്ള ഒരുപാട് ചരിത്രകാരന്മാർ, അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവരുടെ മാത്രം ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ അത് ഏകപക്ഷീയമായി പോയി എന്നൊരു തോന്നലുണ്ടാകാം. പക്ഷേ ഇസ്ലാമിക് ഹിസ്റ്റോറിയനായിട്ടുള്ള സ്റ്റീഫൻ എഫ് ഡെയിലിൻ്റെ അഭിപ്രായത്തിൽ പോലും അവിടെ നടന്നിരിക്കുന്നത് ജിഹാദിൻ്റെ ആദ്യ രൂപമാണ് എന്ന് വളരെ കൃത്യമായ പഠനങ്ങളിൽ കൂടി അദ്ദേഹം തെളിയിക്കുന്നു. ഡേവിഡ് ആർണോൾഡിനെ പോലെയുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ശ്രീ എം ജി എസ് നാരായണനെ പോലുള്ള ആൾക്കാർ പറയുന്നത് പോലും അന്ന് നടന്നിരുന്ന വംശഹത്യ എന്ന് പറയുന്നതിൽ നമുക്ക് കൃത്യമായിട്ട് ജിഹാദ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നതിൻ്റെ ഒരേ ഒരു കാരണം, അന്ന് ഇന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ജിഹാദ് എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ നിർവചിക്കുന്നത്. എന്നാൽ വിദേശ ചരിത്രകാരന്മാർ ആധികാരികമായി യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ തന്നെ അടിവരയിട്ട് പറയുന്നു അന്ന് അവിടെ നടന്നിരിക്കുന്നത് ജിഹാദിൻ്റെ ആദ്യത്തെ രൂപമാണ്. അപ്പോൾ ഈ 3 പോസിബിലിറ്റി നമ്മളിവിടെ ചർച്ച ചെയ്തു. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് വംശഹത്യ എന്നത് തന്നെയാണ്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഏതൊരു രീതിയിലുള്ള സമര പരിപാടികൾ അല്ലെങ്കിൽ കലാപങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കർഷക സമരങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പുന്നപ്ര വയലാറിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രക്ഷോഭങ്ങളെപ്പറ്റിയൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതുമായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാകാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള, അതിൽ തന്നെ അവരുടെ ജാതിക്കോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക അവസ്ഥയ്ക്കോ സമൂഹത്തിൽ അവർക്കുള്ള സോഷ്യൽ സ്റ്റേറ്റസിനോ യാതൊരു വിധത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള വേർതിരിവുകളും നൽകാതെ ആ സമുദായത്തിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടക്കുരുതിക്ക് ഇടയാക്കുന്നു എന്ന രീതിയിൽ നടന്നിരിക്കുന്ന 1921 സംഭവങ്ങൾ എന്ന് പറയുന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാം സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല, കർഷക സമരമായിരുന്നില്ല, ഒരു ലഹളയായിരുന്നില്ല. ഏത് രീതിയിലുള്ള ഒരു കലാപമായിരുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു വിപ്ലവമായിരുന്നു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും മതവെറി എന്നത് മുന്നിട്ട് നിന്നിരുന്ന ഒരു കലാപം, മതവെറി എന്നത് മുന്നിട്ട് നിന്നിരുന്ന ഒരു റെബല്യൻ, അത്തരത്തിലുള്ള ഒരു വിപ്ലവം, അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ വംശഹത്യ. ലോകത്ത് എവിടെയൊക്കെ വംശഹത്യ നടന്നിട്ടുണ്ടോ ആ വംശഹത്യയുടെ എല്ലാ പാറ്റേണുകളും അതേപടി പിന്തുടർന്നിരുന്ന കൃത്യമായ രീതിയിലുള്ള വംശഹത്യ. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ശ്രീ മാധവൻ നായരുടെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ തന്നെയാണ്. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവുമായി ചേർത്ത് നിർത്താവുന്ന രീതിയിൽ, ഒരുപക്ഷെ ഖിലാഫത്ത് എന്ന രീതിയിൽ തുടങ്ങിയതിന് ശേഷം അത് പിന്നീട് പ്രോഗ്രസ് ചെയ്തതും അത്
ആത്യന്തികമായി എന്തായി പരിണമിച്ചോ അത് ഒരു കൃത്യമായ വംശഹത്യയായിരുന്നു. ശ്രീ ശ്രീ ശങ്കരൻ നായർ, അതുപോലെ തന്നെ ശ്രീ മാധവൻ നായർ ഇവരൊക്കെ തന്നെ പറയുന്നതും ഇത് തന്നെയാണ്. ഇത് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ലിങ്ക് ചെയ്യാൻ മഹാത്മാഗാന്ധി ശ്രമിച്ചിരുന്നതിനെ പോലും എതിർത്തിരുന്ന ആൾക്കാരാണ് ശങ്കരൻ നായരെ പോലുള്ള ആൾക്കാർ. ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ കലാപം എന്ന് പറയുന്നതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഹിന്ദു വംശഹത്യ എന്ന പേരിൽ മാത്രമാണ്. അതിന് എന്തൊക്കെ തെളിവുകൾ വേണമെങ്കിലും ഇന്ന് നമുക്ക് ഉണ്ട്. ചരിത്രകാരന്മാർ അല്ലെങ്കിൽ നേരത്തെ ഞാനിവിടെ പറഞ്ഞ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ മഹാരഥന്മാരായ ആൾക്കാർ അടിവരയിട്ട് പറയുന്നതും ഇതാണ്, ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഹിന്ദു വംശഹത്യ തന്നെയാണ്.